നമസ്കാരം. ജനങ്ങളെ മറന്നുള്ള ഇടതു സർക്കാരിൻ്റെ ഭരണത്തിനുള്ള താക്കീതാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിനാൽ ഉമ്മാ തോമസിൻ്റെ ജയം മാത്രമല്ല, ഭൂരിപക്ഷവും UDFന് പ്രധാനമാണെന്ന് UDF മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടുകൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ സമാഹരിച്ച് ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ജയം മാത്രമല്ല, ഭൂരിപക്ഷവും നമുക്ക് സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. വർദ്ധിപ്പിക്കണം. വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്ന ക്രൂരമായ സമീപനത്തിനെതിരെ നമുക്ക് ശക്തമായ താക്കീത് നൽകാൻ, മറുപടി നൽകാൻ ശ്രീമതി ഉമ്മാ തോമസിൻ്റെ വിജയവും ഭൂരിപക്ഷവും പ്രാധാന്യമർഹിക്കുന്നതാണ്. വികസനത്തിൻ്റെ ആളുകളായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഇടതുപക്ഷം 6 വർഷം കേരളത്തിൽ എന്ത് വികസനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കെ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും പേര് ജനം ഓർക്കുന്നത് അവർ കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണെന്നും അപ്പോഴെല്ലാം നാടിൻ്റെ വികസനത്തിന് തുരങ്കം വെച്ചവരാണ് ഇടതുപക്ഷമെന്നും അവർ UDFനെ വികസന വിരോധികൾ എന്ന് വിളിക്കുന്നുണ്ടെന്നും അതിനാൽ ജനഹിതം എന്തെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വികസന വിരോധികൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാവും തൃക്കാക്കരയിലെ ജനവിധിയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തൃക്കാക്കര നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തും സംസ്ഥാനത്തും വികസനങ്ങൾ നടപ്പാക്കിയത് കോൺഗ്രസ് നേതൃത്വം നൽകി ഗവൺമെൻറ്റുകളാണെന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളവും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ UDF സർക്കാരുകളുടെ സംഭാവനയാണെന്നും നാടിൻ്റെ മുഖം മാറ്റിയ വികസന പ്രവർത്തനങ്ങളെ ഒരു ഘട്ടത്തിൽ എതിർക്കുകയും പിന്നീട് മറ്റു വഴികളില്ലാതെ വരുമ്പോൾ അംഗീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉയർച്ചയിലേക്ക് പോകാത്തതിൻ്റെ കാരണം ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളാണെന്നും UDF ഭരണകാലത്ത് സംസ്ഥാനത്തും ജില്ലയിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഏറെയാണെന്നും എന്നാൽ ഇടതു ഭരണകാലത്ത് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ആരായുകയും ചെയ്തു. വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിച്ച 6 വർഷമാണ് കടന്നുപോയത്. ഒരിക്കലും പ്രായോഗികമല്ലാത്ത കേരളീയ പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ലെന്നും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള ജനദ്രോഹ പദ്ധതികൾക്കെതിരെ ഉള്ള ജനങ്ങളുടെ താക്കീതായിരിക്കും തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃക്കാക്കരയിൽ ജനദ്രോഹ സിൽവർ ലൈൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഇന്നലകളിലെ വികസന വിരോധികൾ തൃക്കാക്കരയിലെ ജനങ്ങളോട് പറയുന്ന വികസനം അവർ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കേരളത്തിലെ ജനജീവിതം അരിക്ഷിതാവസ്ഥയിലാവുകയാണെന്നും കേരളം ഗുണ്ടാ കോറിഡോറായി മാറിയിരിക്കുകയാണെന്നും ഈ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താക്കി തൃക്കാക്കരയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറുക്കന്മാർ ഓടി നടന്ന കാക്കനാടിൻ്റെ കുന്നുകളിലെ വികസനം എത്തിച്ചത് UDF ആണെന്നും തൃക്കാക്കരയുടെയും കൊച്ചിയുടെയും മുഖച്ഛായ മാറ്റിയ UDFനെ ജനം പിന്തുണയ്ക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. PTയുടെ പകരക്കാരിയാവാൻ കഴിയില്ലെങ്കിലും തൃക്കാക്കരയിലെ വോട്ടർമാർ അനുവദിച്ചാൽ PTയുടെ പിൻഗാമിയാവാൻ എനിക്ക് സാധിക്കുമെന്നും മഹാരാജാസ് കോളേജിൽ യൂണിയൻ ഭാരവാഹിയും വൈസ് ചെയർപേഴ്സണായും വിജയിച്ചതിന് ശേഷമുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം PTയുടെ പുറകിലായിരുന്നുവെന്നും PTയുടെ രാഷ്ട്രീയ ജീവിതം തൊട്ടറിഞ്ഞ എനിക്ക് തൃക്കാക്കരയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സത്യസന്ധതയോടെ നിലകൊള്ളാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ഉമ്മാ തോമസും പറഞ്ഞു. കോൺഗ്രസ് നടപ്പാക്കിയ വികസനത്തിൻ്റെ അംശമാണ് ഇന്ന് ഇടതുപക്ഷം ഭക്ഷിക്കുന്നതെന്നും വികസന വിരോധികൾക്ക് ജനം ചുട്ട മറുപടി നൽകുമെന്നും KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞു.